സ്പീക്കർ N.Sakthan ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. പി സി ജോർജ് വിഷയത്തിൽ ഉള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തത്സമയത്ത് സംപ്രേഷണം. ശ്രീ പി സി ജോർജ് MLA അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെൻറ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ 21/7/2015 സ്പീക്കർ മുൻപാകെ ഹർജി ഫയൽ ചെയ്തു. അതിനുശേഷം അതിൻ്റെ തുടർ നടപടികൾ എല്ലാം പൂർത്തിയായി ഇന്നതിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശ്രീ പി സി ജോർജ് 17/4/2015 കേരള കോൺഗ്രസ് എം പാർട്ടിയെ ഡീ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്ക് കത്ത് നൽകി. April 4/2015 ഹൈക്കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് പാർട്ടിയെയും ചെയർമാനെയും പ്രതിയാക്കി കോ വാറണ്ടോ റിട്ട് നൽകി. തുടർന്ന് 3/6/2015 താൻ കേരള കോൺഗ്രസ് എമ്മിലോ UDFൽപ്പെട്ട മറ്റേതെങ്കിലും പാർട്ടിയിലോ ഉൾപ്പെടുന്നില്ല എന്നും തൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി പുനർജീവിപ്പിച്ചു എന്നും അതുകൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനോ UDFനെതിരായി വോട്ട് ചെയ്യുന്നതിനോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി. ഇതിന് തുടർച്ചയായി അരുവിക്കര തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പ്രസിഡൻ്റായ ACDF എന്ന സംഘടനയെ പ്രതിനിധീകരിച്ച് കെ ദാസ് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തി സ്ഥാനാർത്ഥിയോടൊപ്പം നോമിനേഷൻ കൊടുക്കാൻ പോവുകയും ദാസ് വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പി സി ജോർജിൻ്റെ കൂടി ഫോട്ടോ ചേർത്ത് പോസ്റ്ററുകൾ അടിക്കുകയും ദാസിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്തരം പ്രവൃത്തികളിൽ നിന്നും തെളിയുന്നത് ശ്രീ പി സി ജോർജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗത്വം സ്വമേധയാ ഉപേക്ഷിച്ചു എന്നാണ്. ഒരംഗം സ്വമേധയാ തൻ്റെ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് പോകുന്ന പക്ഷം ഭരണഘടന Article 191(2) 10th Schedule Paragraph 2(1)(a) അനുസരിച്ച് അയോഗ്യതയ്ക്ക് കാരണമായ പ്രവൃത്തി ചെയ്യുന്ന ദിവസം മുതൽ അയോഗ്യനാകും. ഇതനുസരിച്ച് ശ്രീ പി സി ജോർജ് MLA 3/6/2015 മുതൽ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നു. ജഡ്ജിൻ്റെ കോപ്പിയുണ്ട്, കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. റെസിഗ്നേഷൻ സ്വീകരിച്ചില്ല. സ്വീകരിക്കാത്തതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെറ്റിഷനെ സംബന്ധിക്കുന്ന നടപടികളെല്ലാം പൂർത്തിയായി അവസാനം തീരുമാനം എന്നാണ് എന്ന് പ്രഖ്യാപിക്കുകയും
തീരുമാനം പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം തന്ന രാജി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയോഗ്യത മുൻ ഡേറ്റ് വെച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് അറിയാവുന്ന ഞാൻ 3/6/2015 മുതൽ അയോഗ്യത പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ തരുന്ന രാജി സ്വീകരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചു, അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത് സ്വീകരിച്ചിട്ടില്ല. ഈ 13-ാം കേരള നിയമസഭയുടെ കാലാവധി തീരുന്നത് വരെ അതിനെ സംബന്ധിച്ച് തീരുമാനിച്ചില്ല. കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചു പിടിക്കണം എന്ന അഭിപ്രായമില്ല. അല്ല, അതെല്ലാം നിലനിൽക്കും. കാരണം അന്ന് അദ്ദേഹത്തിന് അയോഗ്യത പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. മുൻ ഡേറ്റ് വെച്ച് അയോഗ്യനാക്കി എങ്കിലും പ്രഖ്യാപിക്കുന്നത് ഇന്നാണ്. ഇതുവരെ അദ്ദേഹം കൈപ്പറ്റിയ ഒരു ആനുകൂല്യവും തിരിച്ചു പിടിക്കുന്നില്ല. ശരി, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. തീരുമാനത്തെ പിന്നെ ചോദ്യം ചെയ്ത ശരിയല്ല. പ്ലീസ്, അത് എൻ്റെ ജഡ്ജ്മെൻ്റ് വളരെ വ്യക്തമായിട്ടുണ്ട്, എല്ലാം അതിലുണ്ട്. പി സി ജോർജിനെ അയോഗ്യനാക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച സ്പീക്കറുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 3/6/2015 മുതൽ പി സി ജോർജിന് അയോഗ്യത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 21/7/2015 തോമസ് ഉണ്ണിയാടൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് അങ്ങോട്ട് നടത്തിയ തെളിവുകൾ എടുപ്പുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി സി ജോർജിന് അയോഗ്യത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ പി സി ജോർജ് ചെയ്തിട്ടുള്ള പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള പാർട്ടി വിരുദ്ധ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അയോഗ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് സ്പീക്കർ എൻ.ശക്തൻ വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി ജയിച്ച് MLA സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് അദ്ദേഹം.